ചിലപ്പോ നിങ്ങക്ക് ലൈവ് ആയിട്ട് ഒരു വീഡിയോ അവിടെ പറഞ്ഞു വീഴുന്നത് ചിലപ്പോ കാണാൻ പറ്റും. എല്ലാം കൂടെ മറന്നു പോകരുത്. നമസ്കാരം, ടി ത്രീ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വാഗമൺ തന്നെയാണ്. നമ്മളിവിടെ വാഗമണ്ണൊക്കെ ഒന്ന് കാണാൻ വന്നു. ഇത് ഈ കാണുന്ന നമ്മുടെ മിസ്റ്റി വുഡ് എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മളൊന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് നല്ല പൊളി സ്ഥലമായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ പുറകിൽ നല്ല അടിപൊളി ഒരു മൗണ്ടൻ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല വ്യൂവും കാര്യങ്ങളും മഞ്ഞും ഒക്കെ ആയിട്ട് അപ്പം എന്നാൽ അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നു. പിന്നെ ഞങ്ങൾ പോയി നമ്മുടെ ഐറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൊണ്ട് വന്ന് നമ്മളിപ്പം അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് നടന്ന് കയറി ക്യാമ്പിങ്ങിന് പോവുകയാണ്. നല്ല കിഡിൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്, കാരണം നല്ല അതുപോലത്തെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇത് മുകളിൽ ശരിക്കും കുറച്ച് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിലാണ് നമ്മളീ പറഞ്ഞ സ്പോട്ടുള്ളത്. അങ്ങോട്ട് എന്തായാലും കുറച്ചധികം നടക്കാനുണ്ട്. നമുക്കെന്തായാലും പതിയ കാഴ്ചകളൊക്കെ ഉണ്ട്, അങ്ങനെ നടക്കാം. ഈ വഴി 4x4 മാത്രമേ പോകത്തുള്ളൂ. നമ്മുടെ കാറായത് കാരണം നമുക്ക് നമ്മുടെ വണ്ടി കാറ് കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ ട്രെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒരു സുഖകരവും എക്സ്പീരിയൻസും, കാരണം അതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ നടക്കാം. സാധാരണ വെച്ച് ടെൻ്റൊക്കെ ഉള്ളത് കാരണം നമ്മുടെ ബാക്ക് പാക്കിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പതിയാണ് നമ്മൾ കയറുന്നത്. അധികം ദൂരമില്ല നടക്കാൻ, എന്നാലും വെയിറ്റ് ഉള്ളത് കാരണം ഒരിത്തിരി പാടാണ്. പിന്നെ കഷ്ടപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം. നമ്മൾ ചെറുതായിട്ടൊരു 200 മീറ്റർ നടന്ന് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇതിപ്പം ജൂലൈ മാസം ആയതുകൊണ്ട് മഴയുണ്ട്, പക്ഷേ ശക്തമായിട്ട് മഴ നിൽക്കാറില്ല, മഴ പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കാറേ ഉള്ളൂ. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ മഴ പെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പോട്ടിലെത്തി ടെൻ്റ് അടിക്കാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യാം. ദേണ്ട് അവിടെ ഒരു ലേക്കും ലേക്കിൻ്റെ സൈഡിൽ റോഡും ഒക്കെ ഉണ്ട്. അടിപൊളി, നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. വാഗമണ്ണിലെ കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, അത് കാരണം നമ്മുടെ ട്രക്കിംഗ് ഇച്ചിരി ഈസിയാണ്. ഞാൻ ഇട്ടേക്കുന്ന ട്രക്കിംഗ് ഷൂ ആണ്. നമ്മുടെ മണാലിയും ഭൂട്ടാനും ഒക്കെ പോയപ്പം ഇട്ട അതേ ഷൂ. ഇട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ട്രക്കിംഗ് കുറച്ചുകൂടെ ഈസിയാവും. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല ടെൻ്റ് ക്യാമ്പിങ്ങിന് വന്നേക്കുന്നത്, നമ്മളോട് നമ്മുടെ കലീൽ ഭായി ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശ സ്പോട്ടിലോട്ട് എത്തുന്നു. നമ്മളിത് ഇവിടെ വരേ ഉള്ളൂ, നമ്മുടെ ആ ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണല്ലോ വരുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ നടന്നു ഇങ്ങോട്ട് പോകണം. ഇവിടെ ശരിക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടൻ വന്നപ്പം പുള്ളിയോട് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ കയറിയേക്കുന്നത്. അപ്പം നിങ്ങളും ഈ പറയുന്ന കണക്ക് ഈ എവിടെ ടെൻറ്റിങ്ങിന് പോയാലും ഈ പറയുന്ന പോലെ പെർമിഷനൊക്കെ നോക്കിയിട്ട് കയറുക. അനുവാദമില്ലാത്ത സ്ഥലത്തൊന്നും പോയി ടെൻ്റ് അടിക്കരുത്. ഓൾറെഡി നമ്മുടെ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലം അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്ന കാരണം നമുക്ക് അധികം നടക്കേണ്ട വന്നില്ല. നമ്മൾ കുറച്ച് നടന്നപ്പോൾ തന്നെ ഈ പറയുന്ന കണക്ക് നല്ലൊരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റ് പടിക്കുന്നുണ്ട്. ഇപ്പം എന്തേ ആ ഒരു തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പുൽമേട് എത്തിയിരിക്കുകയാണ്. അപ്പം നല്ല ഒരു ആ ഒരു പുൽമേടും മഞ്ഞും ഏറ്റവും ടോപ്പും ഒരു പ്രത്യേക ഒരു വ്യൂ ആണത്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ കാണുന്ന പേരമരമാണ്. ഇതേ അതും പേരമരമാണ്. പേര പഴുത്തു വല്ലതും നിൽപ്പുണ്ടെങ്കിൽ നമുക്കൊരെണ്ണം പറിക്കായിരുന്നു. പഴുത്ത പേരയൊന്നുമില്ല, എല്ലാം പൊട്ട് പേരയാണ് നിൽക്കുന്നത്.
കോട അടിച്ച് കേറിക്കൊണ്ടിരിക്കുകയാണ് സാറേ. എങ്ങനെയുണ്ട്? കണ്ടോ, ഫുള്ള് ഫോഗാണ്. ശരിക്കും അവിടെ നല്ല വ്യൂ ഉള്ളതാണ്, മൊത്തം മലയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഫോഗ് നിൽക്കുന്നതാണ്, ഒന്നും കാണാൻ മേല. നമുക്കിത് ഏകദേശം ഇവിടെ ടെൻ്റ് അടിക്കാം. അപ്പം രണ്ട് സൈഡിലോട്ട് നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ്. ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ടെൻ്റ് തലകരിച്ച് വെച്ചാൽ മതി. നമ്മളെന്തായാലും പെട്ടെന്ന് ടെന്റ് സെറ്റ് ചെയ്ത് താമസിച്ചിരുന്നെങ്കിൽ 10 മിനിറ്റ് അല്ല, 5 മിനിറ്റ് താമസിച്ചെങ്കിൽ കംപ്ലീറ്റ് നനഞ്ഞു കൊളവായന. മഴന്ന് പറഞ്ഞ ഇജാതി മഴ. മഴ മാറാൻ നോക്കിയിട്ടുണ്ട്, ഒരു നടപടിയില്ല. മൊത്തം മഞ്ഞ് മൂടി മഴയും കാറ്റും. ഓ, ഒരു ഫീല് തന്നെ. നമുക്ക് എന്തായാലും ഇപ്പൊ കുക്ക് ചെയ്യാൻ നിർവാഹമില്ല. മഴയൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറയുവാണെ നമുക്കൊരു കടിഞ്ച ഉണ്ടായി കുടിക്കായിരുന്നു. ആ അപ്പോ അതൊന്നുകൂടെ പൊളിക്കും. ഇത്രയും മഴയത്ത് ഈ മഞ്ഞിൽ നല്ല തണുത്ത കാറ്റിൽ ഒരു ചൂട് കടിഞ്ച അങ്ങോട്ട് കുടിക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അതാണ്. നമുക്ക് എവിടെയും യാത്രകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതല്ല, ഇത്തരത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എപ്പോഴും യാത്രയുടെ ജീവൻ നൽകുന്നത്. ഈ മാളത്തിൽ നിന്ന് എലി തല പോക്കുന്ന കണക്ക് ഒരു പുള്ളി ടെൻ്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, മഴ മഴ എല്ലാരും മഴയെ പേടിക്കും, പക്ഷെ മഴയുണ്ട് അത് വേറൊരു ഫീലാണ്. വേറൊരു ഫീലാണ്. എന്തായാലും നമ്മള് കുറച്ചു നേരം ഇങ്ങനെ ഇവിടുത്തെ ഈ തണുത്ത കാറ്റും മഞ്ഞും ചെറിയൊരു ഇടിയും പെട്ടുന്നുണ്ട്. ഉച്ചാമ്പലം നോക്കി ഇടി കിട്ടാതിരുന്നാ മതി. എന്നാലും വലിയ സീനൊന്നും ഇല്ല. അപ്പൊ ഈ മഴയൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വേണം. അതെ, ഇവിടെ വെച്ച് കത്തിച്ചുകഴിഞ്ഞാൽ ടെന്റും കത്തും നമ്മളും കത്തും. മൊത്തം കത്തി പണ്ടാറടങ്ങി. സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് മഴ ഇങ്ങനെ കുറഞ്ഞും കൂടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വെളിയിലോട്ടിറങ്ങി ഒരു സുലൈമാനി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ടെന്റിനകത്ത് വെക്കാമെന്ന്. പക്ഷേ പുള്ളിക്കൊരു ചെറിയ പേടി. സൗണ്ടോട് കൂടി എല്ലാം അവസാനിച്ചാലോ എന്ന് വെച്ചിട്ടാണ്. മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം നമ്മളിതേ ഒരു സുലൈമാനി വെക്കാൻ സംഭവമൊക്കെ സെറ്റ് ചെയ്തു. സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ച് ചെയ്തില്ലേ പണി കിട്ടും. വെള്ളം ചൂടാകട്ടെ. മഴയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും രാത്രി 6 മണി കഴിഞ്ഞു. നമ്മൾ ആ ഒരു മഴ ആയതാണ് നമുക്ക് പുറത്തിറങ്ങി നിന്ന് വൃത്തിയായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ആ മഴയും ക്ലൈമറ്റും ഒക്കെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. ഇനി കൂടുമ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് വിശക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ സംഭവത്ത് പോയിട്ട് ഓപ്പൺ ആയിട്ട് അടിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ആളല്ലേ. ആ, നമുക്ക് സിമ്പിൾ സിമ്പിൾ സംഭവങ്ങളായിരിക്കും. നമുക്ക് ചെറിയൊരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്താലോ. ശരി, ഓക്കെ. സാറ് നല്ല പൊളിയായിട്ടാണല്ലോ സാറ് കട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ആണല്ലേ. ഇപ്പൊ നല്ല കളർഫുള്ളായല്ലേ. സെറ്റായല്ലേ.
നമുക്കിതൊന്ന് മുട്ട എന്ന് അടിക്കാനുള്ളൊരു മാത്രമില്ല അത് ചെയ്തായി നമ്മളിപ്പോ വന്നേക്കുന്നത് അത്യാവശ്യം എക്വിപ്ഡ് ആയിട്ടാണ് നമ്മൾ അല്ലാണ്ട് പോകുമ്പോ ഇത്രയൊന്നും എക്വിപ്ഡ് ആയിട്ടും പോകത്തില്ല ഇപ്പൊ രണ്ടുപേരുള്ളതുകൊണ്ട് നമുക്ക് സാധനം ക്യാരി എളുപ്പമാണ് സോളോ ആകുമ്പോ നമ്മള് പാഴ്സൽ ഫുഡ് പാഴ്സൽ ചെയ്തുകൊണ്ട് വരുന്നതാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഗ്യാസ് ഒന്നും എല്ലായിടത്തും പൊക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ഫുഡ് ജെല്ലി കിട്ടാൻ മാതിരിയുണ്ട് ഓട്ടോസ്റ്റാർട്ടാണ് കഴിയുന്നുണ്ടോ സാറേ കഴിയുന്നുണ്ട് സ്മോക്കി ടേസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കി ടേസ്റ്റ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ടല്ലേ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് പാളിയും തോന്നുന്നു നമുക്ക് തക്കാൻ ചീസ് ചൊട്ടിക്കാം മഴ പെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യാം നല്ല പണിയാണ് അല്ലെങ്കിൽ വെള്ളം വെച്ച് പിഴിഞ്ഞു കുടിക്കേണ്ടി വരും ബ്രെഡ് പിഴിഞ്ഞു കുടിക്കണ്ട കൈതാൻ ഫാൻ കൈതാൻ ഇത് ഏത് കാറ്റഗറി വന്ന സാൻഡ്വിച്ച് ആണെന്നുള്ളത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞായിരിക്കും നല്ല കാറ്റഗറി ആയിരുന്നു അതെ പക്ഷേ ഇപ്പൊ ഇങ്ങനെയായി പോയി പഞ്ചറൊട്ടിക്കാൻ നമുക്ക് വേണേ കുറച്ച് ചീസ് സാർ ചീസ് ഇട്ടില്ല എത്രയും പെട്ടെന്ന് കഴിച്ച് അകത്ത് കയറുന്നതാണ് സാറ് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകണം തന്റെ കൈ പൊള്ളി അല്ലേ ഫിംഗർ ചിപ്സായി ടേസ്റ്റ് ആണ് അതിൽ കുറവൊന്നുമില്ല ബ്രെഡ് മാത്രമേ ഉള്ളൂ പൊടിഞ്ഞു പോയി നമ്മള് ഫുഡ് അങ്ങോട്ട് കഴിച്ച് തീരുകയും വെടിച്ചില്ല മഴ കിടുമഴ പെട്ടെന്ന് പിന്നെ നമ്മൾ അകത്ത് കയറി എല്ലാം ഒന്ന് സെറ്റാക്കി അതായത് നമ്മൾ ബാഗിനകത്ത് ആ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോയി അപ്പൊ നമുക്ക് അത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റാത്ത പരുവത്തിലായി പോയി അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പം കിടക്കാനുള്ള പരിപാടികൾ നോക്കാം പിന്നെ രാത്രിയിൽ രാത്രി ആംബിയൻസും എല്ലാം കിട്ടുമോ നോക്കട്ടെ അതല്ലെങ്കിൽ നാളെ രാവിലെ കാണാം സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റാണ് സമയം ഇപ്പൊ ഏകദേശം ഒരു 12 മണിയായി 12 പുറത്ത് തകൃതിയായിട്ട് മഴ അതിന്റെ ഇരട്ടി കാറ്റ് മറ്റൊരാളിന്റെ എമ്മ നിൽക്കുന്നതാണ് ഇപ്പൊ ടെന്റ് നിൽക്കുന്നത് ഇങ്ങനെ ടെന്റ് നിൽക്കുന്ന കാറ്റൊക്കെ അടിച്ചിട്ട് എല്ലാം കൂടെ വള്ളി ഇത് ഉണ്ടോ കാറ്റടിച്ചിട്ട് ഇതുണ്ട് ഇതെല്ലാം കൂടെ പറഞ്ഞു പോകരുതാ എന്തായാലും നാല് കുത്തിയേലുമാണ് നിൽക്കുന്നത് വള്ളി ഇതാണ് നമ്മൾ ശരിക്കും വള്ളി എന്ന് പറഞ്ഞു സംശയം നമ്മള് തള്ളി പിടിച്ചേക്ക് ചിലപ്പോ നിങ്ങക്ക് ലൈവായിട്ട് ഒരു വീഡിയോ അവിടെ പറഞ്ഞു വീഴുന്നത് ചിലപ്പോ കാണാൻ പറ്റും വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഓരോ സമയത്ത് ഓരോ സൈഡിൽ നിന്ന് അടിക്കുന്നത് ആദ്യം അവിടുന്ന് ഇവിടുന്നായി
എന്താ ഒരു കാഴ്ച എന്ന് നോക്കിയേ. നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന വ്യൂ ആണ്. ഇപ്പം നല്ല തെളിഞ്ഞു കിടക്കുവാണ്, ക്ലൗഡൊന്നും ഇല്ലാത്ത കാരണം. ഓ, ഇതൊക്കെ ഒരു ഫീലാണ്. രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ എന്നും ഇതാണെങ്കിലോ സൂപ്പർ. ശരിക്കും അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചെറിയതായിട്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് അതിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഒരു സുലൈമാനിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിന് ഒരു സൗന്ദര്യവും രസവും കൂടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നും രാവിലെ ഈ ഒരു കാഴ്ചയിലേക്ക് പ്രഭാതം ഉണരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഒരു വ്യൂ ഇതാണെങ്കിലോ എന്ത് രസമായിരിക്കും അല്ലേ. ഞാൻ കുറേ നാൾക്ക് മുമ്പ് മൂന്നാറിൽ വട്ടവടയിൽ പോയിരുന്നു. അന്ന് മൂന്നാറിൽ മഞ്ഞ് പെയ്തൊരു സമയത്തൊക്കെ അന്ന് ഒരു റിസോർട്ടിൽ താമസിച്ചായിരുന്നു. ഇതുപോലെ നല്ല കിഡിലം വ്യൂ ഒക്കെ ആയിട്ടും അതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേണം ഞാൻ ലിങ്ക് ഇട്ടേക്കാം. വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട്, നല്ല മഴക്കോളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടെൻ്റൊക്കെ അങ്ങ് മടക്കി മാറ്റി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും പണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ബാഗുമൊക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങൽ മെനക്കേടായിരിക്കും. സോ നമ്മുടെ ഖലീൽ ബായ് ഇവിടെ ഉണ്ട്. ഖലീൽ ബായ് ഓക്കെ അല്ലേ? ഖലീൽ ബായുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിലം വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.